ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാലിക്കറ്റ് നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകണം. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു കൺട്രിയാണ് വിയറ്റ്നാം. നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കൺട്രീസ് ഏതൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യാം. എന്തായാലും വിയറ്റ്നാമിൻ്റെ പാർട്ട് വണ്ണ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ചോദിക്കുന്നു. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്താൽ മതി, യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അപ്പം എന്തായാലും ഇത്തവണത്തെ യാത്രയ്ക്ക് നമ്മൾ വിയറ്റ്നാമാണ് ചൂസ് ചെയ്തിരുന്നത്. അത് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, വിയറ്റ്നാം എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ്, വിയറ്റ്നാമിലെ ആളുകൾ എങ്ങനെയുണ്ട്, വിയറ്റ്നാമിലെ കൾച്ചർ എങ്ങനെയുണ്ട്, വിയറ്റ്നാമിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു ട്രാവൽ ചെയ്യണ്ടാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വിയറ്റ്നാം ആണ്. അപ്പോൾ വിയറ്റ്നാമിലേക്ക് നമുക്ക് കേരളം നിന്നാണ് നമുക്ക് കുറച്ചും കൂടി വിയറ്റ്നാമിലേക്ക് ആക്സസ് ഒന്നും കൂടുക. അപ്പോൾ നമ്മൾ പിന്നെ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഉള്ളത് ഇപ്പോൾ കാലിക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, നമ്മളൊരു പിന്നെ ട്രെയിൻ പിടിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പം കുറച്ച് ഓപ്ഷൻസ് കുറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ കൊറോണ. അപ്പം നമ്മൾ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം ഇത് രണ്ട് ലോകത്തിൻ്റെ ഒരു മുഖം തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമുള്ള ഈ കൊറോണ. അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ മുമ്പൊക്കെ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെയിൻ ഓപ്ഷൻസ് ഇപ്പോൾ അതേ സെയിം ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ട്. നേരെ മറിച്ച് ബസ്സിൻ്റെ KSRTC ഒരുപാട് സർവീസസ് ഉണ്ടായിരുന്നു, ഈ ലോ ഫ്ലോ സർവീസ്. ഇതൊന്നും ഇപ്പം ഇല്ല. ഈ ബസ്സുകളൊക്കെ കട്ടപ്പുറത്താണെന്നാണ് നമ്മൾ ഒരുപാട് പിന്നെ KSRTC സ്ഥലത്തൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചു, കാലിക്കറ്റും മലപ്പുറമൊക്കെ വിളിച്ച് ചോദിച്ചു. അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയ മറുപടി നോ എന്നാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കാലിക്കറ്റിൽ നിന്ന് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുത്തെ ശബ്ദം നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടോ. അപ്പോൾ ലൈഫിൽ ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ ഈ ഒരു ശബ്ദം, ട്രെയിനിൻ്റെ വരുന്ന ശബ്ദം, അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റും, അതേപോലെ തന്നെ അവിടുത്തെ പരസ്യങ്ങളൊക്കെ, അത്രയും നൊസ്റ്റാൾജിക് ആയിട്ടില്ലാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും. എസ്പെഷ്യലി കേരളത്തിൽ നിൽക്കുന്ന ആളുകൾ. നമ്മൾ ട്രിവാൻഡ്രത്തേക്കൊക്കെ ഒരുപാട്, നമ്മൾ ട്രിവാൻഡ്രം നമ്മളെ ക്യാപിറ്റലാണ്, നമുക്ക് അവിടെ ഒരുപാട് പേപ്പറും കാര്യങ്ങൾ റെഡിയാക്കാനൊക്കെ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എറണാകുളമൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ എത്തിയിട്ട് ഞാൻ ഏകദേശം 2 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുന്നത്. കൊറോണ കാരണം നാട്ടിലേക്ക് വരലിൽ ഒരുപാട് ഇതിൽ മുടങ്ങിപ്പോയി. പിന്നെ യാത്രകളും പിന്നെ വീഡിയോ ചെയ്യുന്ന ഇതിലൊക്കെ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും ഇത്തവണ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, റോഡുകൾ എറണാകുളത്ത് നിന്ന് അതേ കാലിക്കറ്റ് റോഡുകൾ വളരെ മോശമാണ്. അപ്പം ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസിലെ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രെയിനാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും. നേരം മറിച്ച് നമ്മൾ മറ്റുള്ള ഓപ്ഷൻസ് നമ്മൾ തീരുമാനിക്കാൻ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ പോകുകയാണെങ്കിലോ, ബസ് ഓക്കെ ആണെന്ന് ആളുകൾ പറഞ്ഞത്, അത് ഓവർ നൈറ്റ്. രാത്രിയാകുമ്പം റോഡിൽ പൊതുവേ ട്രാഫിക് കുറയും. അങ്ങനെ നമ്മൾ ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി. നമ്മൾ എറണാകുളത്തല്ല ഇറങ്ങേണ്ടത്, കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകുന്ന ആളുകൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മുർഷി എൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പം മുർഷി ഞാൻ മുർഷി എന്തായാലും ഒരു ഓട്ടോ, ഇത്തവണ ഞാൻ ട്രാവൽ ചെയ്യുന്ന മുർഷിയുടെ കൂടെയാണ്. മറ്റേ ഞാൻ മുമ്പുള്ള ട്രാവലിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇത്തവണ മുർഷിയുടെ കൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ട് ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തിരി സമാധാനം ഉണ്ടാവും. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ പിടിച്ചിട്ട്, കാരണം ഞങ്ങളെ ഫ്ലൈറ്റ് രാത്രി 12:30. അപ്പോൾ നമ്മളിപ്പോൾ 4:30 നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ബിബിനെ ഞാൻ വിളിച്ചപ്പം അവൻ പറഞ്ഞു, അവിടെ ഒരു പെരിയാർ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയാൽ നമുക്ക് ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കൊരു ഒരു 1-2 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 50 രൂപയാണ് ഇവിടുന്ന് ആ പെരിയാർ ഹോട്ടലിലേക്കുള്ള ഓട്ടോ ചാർജ്. എന്തായാലും ഒരു ഓട്ടോ എക്സ്പീരിയൻസും കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 10 to 15 മിനിറ്റ് ഓട്ടോയിൽ റൈഡ് ചെയ്തിട്ട് ഇദ്ദേഹം ഞങ്ങളെ ഈ പെരിയാർ ഹോട്ടലിൽ കൊണ്ടിറക്കി. ഇത് എന്ന് പറഞ്ഞാൽ പെരിയാർ നദിയുടെ തീരത്ത്, ഏത് ആലുവയിൽ പെരിയാർ നദിയുടെ തീരത്ത് വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ള ചെയ്ത ഒരു ഹോട്ടലാണിത്. നല്ലൊരു അടിപൊളി ഗാർഡനും ഒരു ലോണൊക്കെ ഉള്ള ഒരു അടിപൊളി ഹോട്ടലാണ്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് തന്നെ ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എത്തിയത്. അപ്പോൾ ഇതാണ് ആ പെരിയാർ നദി. ഈ പെരിയാർ നദിയുടെ ഒരു ഭംഗിയും ബ്യൂട്ടിഫുള്ളും നമ്മളെ കേരളീയർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് പിന്നെ ചരിത്ര പ്രധാനമായ ഒരുപാട് ഇതിൽ പ്രസിദ്ധീകരിച്ച ഒരു നദിയാണ് പെരിയാർ നദി. അപ്പോൾ എന്തായാലും ഈ നദിയൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഈ ഹോട്ടലിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ചിത്രീകരിക്കണം. പിന്നെ മോറോവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ യാത്രയിൽ നമുക്ക് ഇന്ന് താമസിക്കേണ്ട റൂം, അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് 2-3 ദിവസം ലൈറ്റ്നറി നമുക്ക് റെഡിയാക്കണം. കാരണം ഈ ഒരു ലാസ്റ്റത്തെ 2-3 ദിവസത്തിൽ മുർഷി നല്ല ബിസിയായിരുന്നു, ഞാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിയായിരുന്നു. കാരണം എനിക്ക് കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് കാണേണ്ടതിൽ ഞാനും ബിസിയായിരുന്നു. അപ്പോൾ നമുക്ക് യാത്ര കൂടുതലായിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് 2-3 മണിക്കൂർ ഉണ്ടാവും, പിന്നെ ഇന്ന് എന്തായാലും ഒരു ഓവർ നൈറ്റ് യാത്ര ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ എന്തായാലും ഇരുന്നു. ഈ ചെറിയൊരു ലൈറ്റിനൊക്കെ ഞങ്ങൾ റെഡിയാക്കി. ഇന്നും ദിവസവും അല്ലെങ്കിൽ 4 ദിവസം കാര്യങ്ങൾ ലൈറ്റിനൊക്കെ നമ്മൾ റെഡിയാക്കിട്ടോ. അപ്പോൾ നമ്മുടെ പെരിയാർ നദിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസ് ആണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്.
നമുക്ക് ചില സമയത്തൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിന്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കിട്ടുക. അപ്പം പറയേണ്ട കാര്യങ്ങൾ പറയണമാണല്ലോ. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവർ ആലുവ നിങ്ങൾ ട്രെയിൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 50 രൂപ ഓട്ടോ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തും. ഈ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഫീഡർ ബസ് ഉണ്ടാവും എയർപോർട്ടിലേക്ക്. ഒരു 40-50 rupees അതിന് വരുള്ളൂ. അപ്പോൾ ആ ഫീഡർ ബസ് എല്ലാ ഒരു അരമണിക്കൂർ കൂടുമ്പോഴുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫീഡർ ബസ്. നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനെ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി കണക്ട് ചെയ്യുന്ന ഫീഡർ ബസ്. ഇതിൽ ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് 60 rupees ആണ്. ഇതിൽ ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. ഈ ബസ് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും മെട്രോ എന്തായാലും എയർപോർട്ടിലേക്ക് നീട്ടിയില്ല, പക്ഷേ ഇവർ ഇങ്ങനെ ഒരു സർവീസ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് മെട്രോൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അടിപൊളി ഒരു ഒരു സർവീസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് എപ്പോഴും ഫുള്ളൊന്നുമല്ല. അപ്പോൾ ഈ വരുന്ന ആളുകൾ അവർ ഈ ഒരു അരമണിക്കൂർ സമയം ഈ ബസ്സിൻ്റെ സമയത്തിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുക, ഈ ബസ് ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ്. അപ്പം പിന്നെ ഈ ടിക്കറ്റ് കണ്ടല്ലേ, ഇത് ഈ ഒരു ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ബസ്സിലെ ഡ്രൈവറോട് സംസാരിച്ച സമയത്ത് ഇതെല്ലാം ഇലക്ട്രിക് ബസ്സുകളാണ്. ഇപ്പോൾ റീസെൻ്റ് ഞാൻ ഈ ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് പോയ സമയത്തും ഈ ദുബായിലൊക്കെ ഉള്ള ഒരുപാട് ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഇലക്ട്രിക്കാണ്. ഒരുപാട് നമുക്ക് എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ. അപ്പം ഈ ഒരു ഇലക്ട്രിക് ബസ്സിൽ നല്ല മീൻസ് AC ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല വളരെ സൗണ്ട് വളരെ കുറയും. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇലക്ട്രിക് വണ്ടികൾ ഇപ്പം നമ്മളെ നിരത്തുകളിൽ പിന്നെ കോമൺ ആയി വരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു പ്ലസ് പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം വളരെ കുറവായിരിക്കും. അപ്പം പിന്നെ ഒരുപാട് എനർജി ഇത് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്രോളും ഡീസലും അടിച്ച് ഒരുപാട് ഇതിന് ക്യാഷ് കളയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബസ് നല്ല സർവീസ് ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ചെയ്യുക, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഞങ്ങൾ പെരിയാർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ആലുവ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ നടന്നാൽ മതി. നേരമ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾക്ക് നിങ്ങൾ 50 രൂപയുടെ ഓട്ടോ ക്യാഷ് മാത്രമേ നിങ്ങൾക്ക് ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 15-20 മിനിറ്റിന് ശേഷം ഞങ്ങളിതാ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ടെർമിനൽ 3 ആണ് ഇത്. പുതിയ ടെർമിനലാണ്, നല്ല അടിപൊളി ഡിസൈനൊക്കെ ചെയ്തുള്ള ടെർമിനൽ 3 നമ്മൾ വന്നിറങ്ങിയത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അവർ നമ്മോട് ചോദിക്കും നിങ്ങൾ ഡൊമസ്റ്റിക് ആണോ ഇൻ്റർനാഷണൽ ആണോ എന്ന് അവർ നമ്മോട് ചോദിക്കും. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിൽ പല ആൾക്കാരും നെടുമ്പാശ്ശേരിയുടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിലെ ഈ ഒരു പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആ ഒരു പിന്നെ ആലുവയിലെ നമ്മൾ പോയ പെരിയാർ ഹോട്ടലിലെ കൊതുകടി സഹിക്കാൻ മേലാണ്ടായപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും നമുക്ക് 9:30 എയർപോർട്ടിലെത്തിയാൽ മതി. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. നമ്മളൊരു 1 മണിക്കൂർ മുമ്പേ എയർപോർട്ടിലെത്തി. നമുക്ക് നോക്കാം അവിടെ ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിസ മലേഷ്യ വിയറ്റ്നാമിലേക്കുള്ള വിസ, ഈ വിസ നമ്മൾ കാണിക്കണം, പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് കാണിച്ചിട്ട് വേണം നമുക്ക് ബോർഡിംഗ് പാസും ഇതെല്ലാം കിട്ടാൻ. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്ക് നോക്കാം. മിഡിൽ ഈസ്റ്റിലെ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും, കുവൈത്ത്, ഖത്തർ, ദുബായ്, അതുപോലെ തന്നെ ഒമാൻ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിംഗപ്പൂർ, കോലാലംപൂർ, മലേഷ്യ, പിന്നെ നമുക്ക് വിയറ്റ്നാമൊക്കെ അവിടുന്ന് കണക്ഷനാണ് വരുന്നത്. മെയിനായിട്ട് സിംഗപ്പൂർ, മലേഷ്യയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കുന്ന തന്നെ അവിടുത്തെ ടെർമിനൽ 3 ഏറ്റവും പുതിയ ടെർമിനലാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്, നല്ല സർവീസാണ്, ഒരുപാട് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു നല്ലൊരു ബിസി ടൈമിൽ വന്നാലും നമുക്ക് വലിയ തിരക്ക് അനുഭവപ്പെടില്ല. അതേപോലെ തന്നെ നമ്മളോട് അവരെന്ത് ചെയ്തു, നമ്മളോട് വിസ ചോദിച്ചു. വിസ അവർ പ്രിൻ്റഡ് വിസ അവർക്ക് വേണം കാണണം. ഈ പ്രിൻ്റഡ് വിസ അവർ ചോദിച്ചു. അതേപോലെ തന്നെ നമുക്ക് അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ തന്നു. ബോർഡിംഗ് പാസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റ് മലേഷ്യ വഴി കണക്റ്റിംഗ് ആയതുകൊണ്ട് മലേഷ്യയിൽ ഒരു 2.5 മണിക്കൂർ ലേ ഓവർ ഇതാക്കിയിട്ട് വിയറ്റ്നാം വരെയുള്ള ബോർഡിംഗ് പാസ്സാണ് അവർ നമുക്ക് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നത്. ഇനി നമുക്ക് നമ്മളെ ബോർഡിംഗ് പാസ് എല്ലാം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ലോഞ്ച് നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ പല ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം യൂസ് ചെയ്യാണ്. അപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ലോഞ്ചാണ് എർത്ത് ലോഞ്ച്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ് അല്ല ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബാങ്ക് കയറി ചോദിച്ചിട്ട്, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് ഇന്ത്യയിലെ ഒട്ടുമുക്ക എയർപോർട്ടിലും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ലോഞ്ച് ആക്സസബിൾ ആയിട്ടുള്ള കാർഡ് നിങ്ങൾ എടുക്കാൻ നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ഫുഡും നമുക്ക് എല്ലാ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മൾ ലോഞ്ചിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ലോഞ്ചിൻ്റെ കാർഡിൻ്റെ കാര്യങ്ങൾ ബാങ്ക് കയറ്റാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മളെ ഫ്ലൈറ്റിന് സമയമായി. അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ക്രൗഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഓൾറെഡി 2 ഫ്ലൈറ്റ്, 1.5 മണിക്കൂർ വ്യത്യാസത്തിൽ 2 ഫ്ലൈറ്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഒരു ഹെവി ക്രൗഡറായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഫീൽ ചെയ്യില്ല. അപ്പം ഇപ്പോൾ സമയം ശരിക്കും രാത്രി 12:30 കാരണം ഈ ഫ്ലൈറ്റ് നമ്മൾ ശരിക്കും ഉച്ചയ്ക്ക് 1.5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണല്ലോ. അപ്പോൾ ഇത് 4 മണിക്കൂർ എടുക്കും ഇത് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി എത്താൻ. ഈ 4 മണിക്കൂർ സമയം ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് എനിക്കറിയില്ലോ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ ഫ്ലൈറ്റ് യാത്ര. കാരണം വെച്ചാൽ ഇത്രത്തോളം വിരസമായിട്ടും നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ നമ്മൾ ചിലപ്പോൾ ഉറങ്ങും, ചില ആളുകൾ സിനിമ കാണും,
ചില ആളുകൾ പിന്നെ ഉറങ്ങും സിനിമ കാണും, ഇതന്നെയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, കാരണം വെച്ചാൽ ഞങ്ങൾക്ക് നാളത്തെ യാത്രയുടെ പ്ലാനിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ നാളത്തെ ഡേ, മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നാണ് മീൻസ് എല്ലാ കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ ഇന്നാണ് ഇവിടുന്ന് കണ്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫ്ലൈറ്റ് യാത്ര വിരസമായിട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയണം. കാരണം ഇത് ശരിക്കും ഈ 4 മണിക്കൂർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മലേഷ്യക്കും അവിടുന്ന് ഒരു 3 മണിക്കൂറോളം അവിടേക്കും ഉണ്ട്, പ്ലസ് ഒരു 2-2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടല്ലോ, അതും നിങ്ങൾ നോക്കണം. മിഡ് നൈറ്റ് ആണ് ഈ മിഡ് നൈറ്റ് യാത്ര. പൊതുവേ ഞാനിപ്പോൾ ഈ പിന്നെ ദുബായിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ മിഡ് നൈറ്റ് യാത്ര പലപ്പോഴും ഒഴിവാക്കാറാണ് പതിവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഉറക്കം മൊത്തം യാത്ര കളയും, ശരിയല്ലേ? അപ്പം ആ പിന്നെ വേറെ കാര്യം, നമ്മൾ ലഗേജിൻ്റെ കാര്യം കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. നമ്മുടെ സാധാ ദുബായിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വന്ന ആളുകൾക്ക് അറിയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അതേ ഇൻറ്റീരിയറാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മുർഷിയുടെ ലഗേജ് നിങ്ങൾ കണ്ടില്ലേ, ഇത് ശരിക്കും ആകെ 4 കിലോ ഉള്ളൂ. ഞാൻ തന്നെ അന്തം വിട്ടു, കാരണം എനിക്ക് ഈ നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഗോപ്രോയും മറ്റേ നമ്മളെ ഈ പിന്നെ മറ്റുള്ള കാര്യങ്ങളും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് 10 കിലോ വന്നു. പക്ഷേ ഇവനാകെ 4 കിലോ ലഗേജ് ഇവന് വന്നിട്ടുള്ളൂ. ഇത് പറഞ്ഞ് ഞാൻ അവനെ കളിയെ കൊണ്ടുവയ്ക്കുമ്പോൾ സമയത്താണ് ഈ ഒരു പിന്നെ സംസാരം വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലൈറ്റായി ട്രാവൽ ചെയ്ത് നമ്മൾ ലഗേജ് വെക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പത്തെ യൂറോപ്യൻ ട്രാവലിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വി ആർ ടു പേ മോർ, ലൈക്ക് ഈ 28,000-30,000 ഉള്ളിൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് നിൽക്കില്ല. അപ്പോൾ എന്താ നമ്മൾ ലൈറ്റായി ട്രാവൽ ചെയ്തു. ഫ്ലൈറ്റ് യാത്ര 4 മണിക്കൂർ കഴിഞ്ഞു, അങ്ങനെ നമ്മൾ മലേഷ്യ എത്തിയിരിക്കുന്നു. മലേഷ്യ എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതാ. അപ്പോൾ നമ്മൾക്കിപ്പം കൊച്ചിയിൽ നിന്നൊരു എമിഗ്രേഷൻ കഴിഞ്ഞു, ഇനി വിയറ്റ്നാമിലൊരു എമിഗ്രേഷൻ ഉണ്ട്. നേരെ മറിച്ച് മലേഷ്യയിൽ നിന്ന് ഒരു എമിഗ്രേഷനായിട്ടില്ല, നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടുത്തെ 2 പോലീസ് ഓഫീസേഴ്സ് നമ്മളെല്ലാവരും പിടിച്ചു നിർത്തും. പിടിച്ചു നിർത്തിയിട്ട് അവർ നമ്മളെ വിസ നോക്കും, 2 വിസ നോക്കും. അതേപോലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ചെറിയൊരു ക്വയറി കഴിഞ്ഞിട്ടാണ് അവിടുന്ന്. സാധാരണ നമ്മൾ ദുബൈയൊക്കെ പോയി ട്രാൻസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എമിഗ്രേഷൻ സെപ്പറേറ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവ് തെറ്റാണെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മലേഷ്യയിൽ നിന്ന് ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ എൻക്വയറി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ഒരു 3 മണിക്കൂറും കൂടി യാത്രയുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ നോക്കണം, നമ്മൾ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ കൊച്ചി എത്തി, കൊച്ചിയിൽ നിന്ന് നമ്മൾ മലേഷ്യ എത്തി. മലേഷ്യയിലെ ടൈം സോണ് ശരിക്ക് 2.5 മണിക്കൂർ. എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ 2 വ്യത്യസ്തമായ ടൈം സോണിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ വിയറ്റ്നാമിലെത്തണം. അപ്പോൾ എന്തായാലും മലേഷ്യയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ഈ ഫ്ലൈറ്റിൽ വ്യത്യാസം തോന്നി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് സെക്ടറിലും അതേപോലെ തന്നെ യൂറോപ്യൻ സെക്ടറിലും ട്രാവൽ ചെയ്ത് എനിക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഇടയിൽ മ്യൂസിക് കേൾക്കാറില്ല. ഇവിടെ ശരിക്കും ഫ്ലൈറ്റിൽ ഒരു പാട്ടൊക്കെ ഇടാറുണ്ട്. എനിക്കറിയില്ല, എനിക്കൊരു സ്ട്രേഞ്ചായി തോന്നി. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളൊരു അഭിപ്രായം എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. പക്ഷേ അവിടെ പാട്ടൊക്കെ ഇടുന്നുണ്ട്, പാട്ടിടുന്നുണ്ട്. മറ്റൊന്നു പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു മ്യൂസിക്കല്ലേ വരിക, അപ്പോൾ ശരിക്കും ഇവരെ ശരിക്കും പാട്ടായിട്ട് തന്നെ ഇടുന്നത്. അപ്പം മലേഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ തമിഴാണ്, അപ്പോൾ അവിടെ തമിഴരാണ് കൂടുതലുള്ളത്, അവിടുത്തെ ലോക്കൽസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ മലേഷ്യയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്ത് വിയറ്റ്നാം എയർ സ്പേസിൽ. ഈ എയർ സ്പേസ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ, നമ്മൾ പണ്ടത്തെ MH 374 ഇല്ലേ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് മലേഷ്യയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ചൈനയിലേക്കുള്ള യാത്ര വഴി ആ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് മിസ്സാവുന്ന പ്ലേസാണ് ഈ വിയറ്റ്നാമിലെ ഹോച്ചിമൻ സിറ്റി എയർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആ ഫ്ലൈറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പം റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ വിയറ്റ്നാം എയർ സ്പേസ് കിടക്കുന്ന അവിടെ നിന്നാണ് ഈ ഒരു ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് മിസ്സായി പോണത്. അവിടെ നിന്ന് ഈ ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്കൂറോളം വേറെ ഒരു ഭാഗത്തേക്ക് റീറൂട്ട് ചെയ്ത് യാത്ര ചെയ്യുകയും ഈ ഫ്ലൈറ്റ് കടലിൽ തകരുക എന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എനിവേ, ഈ ഒരു ഹോച്ചിമൻ സിറ്റി എയർ സ്പേസ് വെച്ചിട്ടാണ് ആ ഫ്ലൈറ്റ് മിസ്സായത്. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ നിന്ന് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഹോച്ചിമൻ സിറ്റി, വിയറ്റ്നാമിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ഹോച്ചിമൻ സിറ്റിയിൽ നമ്മൾ ലാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സിറ്റിയിൽ നമ്മൾ ആദ്യം ലാൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കൂടെ മുർഷി എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഒരുപാട് നമ്മൾ റിലാക്സാണ്. നേരം മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ സിം കാർഡ് ഇല്ല, നമ്മളെ കയ്യിൽ അവിടുത്തെ ഹോട്ടലിൻ്റെ ഒരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ആ കിട്ടുന്ന മൊബൈൽ വൈഫൈ, ഈ വൈഫൈ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് ചെയ്തിട്ട് നമ്മൾ അറിയാത്ത ഭാഷ, നിങ്ങൾ ആലോചിക്കണം, വിയറ്റ്നാം എന്ന് പറഞ്ഞാലും യൂറോപ്പിലെ മറ്റ് പല കൺട്രീസായാലും ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളാണ് കൂടുതൽ. ഇവിടുന്ന് നമ്മൾ ഈ ഭാഷയെല്ലാം നോക്കി നമ്മളിതെല്ലാം ചെയ്ത് നമ്മളെ ഹോസ്റ്റലിൽ എത്തുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അപ്പം പലപ്പോഴും പല സമയത്തും, പക്ഷേ സമയം നിങ്ങൾ കണ്ടില്ലേ, 10:35 മോർണിംഗ്, ഇന്നലെ നമ്മൾ 1:45 പുറപ്പെട്ടാണ്. അപ്പം നമുക്കിത് നല്ലൊരു ശ്രമകരമായൊരു ടാസ്ക്കാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറ് എയർപോർട്ടിലുള്ള, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ പറ്റും, നമ്മൾ ആരോടൊന്നും സംസാരിക്കരുത്. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പല ആളുകളുണ്ടാവുമല്ലോ. അപ്പം
അപ്പം അങ്ങനത്തെ ആളുകളെ ശരിക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നമ്മളൊരിക്കലും നമ്മളെ ഈ ഒരു ടാക്സി വേണോ അല്ലെങ്കിൽ അത് വേണോ എന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് വരുന്ന ആരും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അവർ നമുക്ക് ചിലപ്പോൾ സ്കാമ്പ് തരും, നമ്മളെ ചിലപ്പം പ്രശ്നത്തെപ്പെടുത്തും, എല്ലാം ചെയ്യും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ഹോച്ചിമിൻ സിറ്റി ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് എന്തായാലും കിടക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് നേരത്തെ നമ്മളൊരു ഇമെയിൽ അയച്ചിരുന്നു, എൻ്റെ ഫ്രണ്ട് ഇമെയിൽ അയച്ചിരുന്നു. അപ്പോൾ അവർ നമുക്ക് കൺഫർമേഷൻ തന്നു, നമുക്ക് കുറച്ച് നേരത്തെ നിൽക്കുക. അവിടെ ഇപ്പോൾ സമയം ഏകദേശം 10:30 അപ്പോൾ നമ്മൾ 10:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ഫാസ്റ്റ്, UAE നിന്ന് 3 മണിക്കൂർ ഫാസ്റ്റ്. പക്ഷേ മലേഷ്യയിൽ ഡിഫറെൻറ്റ് ടൈം സോണായിരുന്നു, മലേഷ്യയിൽ ഏകദേശം 2.5 മണിക്കൂർ ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ 2 ടൈം സോൺ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു തുക ഡോളറ് നമ്മളിവിടുന്ന് ചേഞ്ച് ആക്കണം. എന്നു വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നമ്മുടെ ടൗണിൽ നമ്മളെ ഹോട്ടലിൽ എത്തുന്ന വരെ, കാരണം സ്വാഭാവികമായിട്ടും എയർപോർട്ടിലെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് നല്ല നഷ്ടമായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് സിറ്റി എത്തുന്ന വരെ $10 എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. പിന്നെ ഒരു സിം എടുക്കണം, സിം വിയറ്റലാണ് നല്ലതെന്ന് പറയുന്നത്, പക്ഷേ ഇവിടുന്ന് എടുക്കുന്നില്ല. എന്തായാലും ടൗണിലെത്താം, നമുക്ക് ചില കാലം ഇവിടുത്തെ വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. എന്നാലും ഇമിഗ്രേഷനും ഈ വിസേൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് കിടക്കാം. അങ്ങനെ ഏകദേശം നമ്മളെ ചെക്കൗട്ട് പ്രൊസീജിയർ, ചെക്കൗട്ട് തന്നെ ഒരു എയർപോർട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പിന്നെ ലഗേജ് എടുക്കണം, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ, എല്ലാ കാര്യങ്ങളും. ലഗേജ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് വിടാം. അങ്ങനെ നമ്മൾ പുറത്തെത്തി, നമ്മൾ ഓൾറെഡി ഗൂഗിൾ ചെയ്തിരുന്നു, നമ്മൾ ബസ് നമ്പർ നമുക്ക് കണ്ടെത്തി. അപ്പോൾ നമ്മൾ ചോദിച്ചു വന്ന പോലെ, പണ്ട് പറഞ്ഞപ്പോൾ ചോദിച്ചു വന്ന പോലെ, നമ്മൾ എന്ത് ചെയ്തു, 109 എന്ന ബസ്സാണ് നമുക്ക് ടൗണിലേക്ക് എത്തേണ്ട ബസ്. ഇതിലൊരു കണ്ടക്ടർ ഉണ്ട്, ഈ കാണാനാണ് ഇതിൻ്റെ കണ്ടക്ടർ. മുർഷി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളടുത്ത് മൊബൈൽ ഡാറ്റ ഇല്ല. അപ്പോൾ ഈ മൊബൈൽ ഡാറ്റ ഇല്ലാതെ നമ്മൾ ഇദ്ദേഹത്തിനോട് നമ്മളെ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട്, ആ സ്ട്രീറ്റ് നമ്പർ കൊടുത്തിട്ട്, നമ്മൾ ഈ ബസ്സിൽ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം, ഇത് ഈ കണ്ടക്ടർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡ്രൈവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഡ്രൈവർ എടുത്ത് അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ഡ്രൈവർ ഈ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിമൈൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സർവീസ് ആലോചിക്കുക, കാരണം നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റാണ്, നമ്മളെ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരികയാണ്, അത് ഇവർക്ക് നല്ല രീതിയിൽ ധാരണ ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെയധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി കൺട്രിയാണ് ഈ വിയറ്റ്നാം. അപ്പം അയാൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്താണ്, എങ്ങനെയാണ്, എവിടെ ഇറങ്ങേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലുള്ള ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ഇവിടെ ഇല്ല, കാരണം നമുക്ക് ടാക്സി വിളിക്കേണ്ടവർക്ക് ടാക്സി വിളിക്കാം, അതല്ല ബസ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ ബസ് നമുക്ക് കിട്ടി 109. അപ്പോൾ ഇതിൽ നമുക്കൊരു 45 മിനിറ്റ്സ് യാത്ര ചെയ്താൽ നമ്മൾ ഇവിടെ സിറ്റിയുടെ സെൻറ്ററിലെത്തും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ഹോട്ടലിലേക്ക് ഒരു 600 മീറ്റേഴ്സ് നടക്കാനുള്ള ദൂരം ഞങ്ങൾ ബുക്ക് ചെയ്തേ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഇവിടെ തോന്നിയത്, സാധാരണ മറ്റുള്ള യൂറോപ്യൻ രാജ്യത്തേക്ക് വരുന്ന സമയത്തുള്ള എമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ ചോദിക്കുക, അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നു, നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ ഒരു രീതി എന്താണെന്ന്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് വിയറ്റ്നാം പോലുള്ള കൺട്രീസ് നമുക്ക് ഇന്ത്യൻസിന് ഒന്നും കൂടിയും വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും ട്രാവൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് കുറച്ചൊന്ന് ലൈറ്റാണ്, കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. എസ്പെഷ്യലി എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. ഇനി വളരെ ഒരു കോമഡികരമായ കാര്യം വെച്ചാൽ ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റാണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്കാളും പൈസക്ക് മൂല്യം ഇവിടെ കുറവാണ്. നേരെ വെച്ചാൽ നമുക്ക് സ്പെൻഡ് ചെയ്യണതിന് അതിനുള്ള ബെനിഫിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് 1 lakh ആണ് ഇവിടുത്തെ. 1 lakh കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 5 lakh ഉണ്ട്, 10 lakh ഉണ്ട്, അങ്ങനെ ഒരുപാട് കറൻസി ഇവിടെ ഉണ്ട്. 5000 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറുത്, 5000 ഉണ്ട്, 10,000 ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും 1 lakh എന്ന് പറഞ്ഞാൽ ശരിക്കും 350 Indian rupees വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കറൻസി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ശരിക്കും ഇനീഷ്യലി ഒരു 2 days നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടും. അത് വിയറ്റ്നാം മാത്രമല്ല, എൻ്റെ ഇന്തോനേഷ്യ പോയ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതും ഇതേ സെയിം കാര്യം തന്നെയാണ്. കാരണം ഈ കറൻസി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാക്സിൽ നമ്മൾ ഇത് ചെയ്യുമ്പം, നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ ലാക്സിൽ തിരിച്ചു കിട്ടുക, നമ്മൾ 10, 20, 50, 100 ഒന്നുമില്ല നമുക്ക് തിരിച്ചു കിട്ടുക, ലക്ഷങ്ങളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കറൻസി എക്സ്ചേഞ്ച് നമുക്ക് ചെറിയ തോതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവും. അപ്പോൾ ഇത് ഈ ബസ്സിൻ്റെ നമുക്ക് ടൗണിലെത്താൻ 109 ബസ്സിൻ്റെ ചാർജസ് ആണത്. അപ്പോൾ ഇതിൻ്റെ ടൈമുകളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ഇംഗ്ലീഷിലും ഉണ്ട്, അതേപോലെ തന്നെ വിയറ്റ്നാമീസ് ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ പറഞ്ഞു വെച്ചാൽ ഓപ്പറേഷൻ സമയം കണ്ടെങ്കിൽ 5:45 മുതൽ 11:40 വരെ, ശരിക്കും ആ ടൈം സ്പേസിങ് ഉണ്ടോ, എല്ലാ 20 മിനിറ്റിലും ഈ ഒരു ബസ് ഉണ്ട്. ഇതിൻ്റെ ചാർജ് പറഞ്ഞാൽ 15,000 VND, 8,000 VND ആണ് വൺ സൈഡ്, അതായത് 25 rupees വരും ഏകദേശം.
അപ്പം നമ്മൾ എയർപോർട്ടിൽ നമ്മൾ പുറപ്പെട്ടു. ഞാൻ ബസ്സിൻ്റെ സൈഡിൽ എനിക്ക് കറക്റ്റ് ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഒപ്പുന്നത്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ബൈക്ക് സിറ്റിയാണ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ലക്ഷത്തോളം ബൈക്കാണ് സിറ്റിയുള്ളത്. അത്രത്തോളം ബൈക്കാണ്. നമുക്കൊരിക്കലും കാർ റെൻ്റ് കാർ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ബൈക്ക് നമുക്ക് റെൻറ്റിനെടുക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ എല്ലാം ചെയ്യാം. അപ്പോൾ വിയറ്റ്നാമിൻ്റെ ഇപ്പോൾ ഉള്ള ഈ വീഡിയോ നിങ്ങൾ കണ്ടത് കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് എത്താളെ. ശരിക്കും പല ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചാൽ പല ആളുകളും ഒറ്റയ്ക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ആദ്യമായി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് ഉള്ള ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇതിൽ ഞാൻ നേരത്തെ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാന്നുള്ള പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾ ശരിക്കും കമൻറ്റ് ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം പക്ഷേ അങ്ങനെ ആണെങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്കും നിങ്ങളെ ഈ വീഡിയോ കാണണമെന്നൊക്കെ അറിയാമുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ പുതിയ ആൾക്കാർക്ക് നിങ്ങളെ ഇത്തരത്തിലുള്ള നല്ല മെസ്സേജസ്, ഇപ്പം എനിക്ക് പലപ്പോഴും ഇപ്പോൾ ഈ പിന്നെ മുമ്പ് ചെയ്ത റൊമാനിയൻ്റെ ഒക്കെ നല്ല റിവ്യൂസ് വരാറുണ്ട്. ചില ആളുകൾ അവർക്ക് ട്രാവൽ ചെയ്യുന്ള ആളുകൾ, ബൾഗേറിയക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ, സെർബിയക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ പല നല്ല റിവ്യൂസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല പിന്നെ ഇത് കാണുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും വരുന്നത്, ആ ഒരു ഊർജ്ജം നമുക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും നിർത്തരുത്. അപ്പം നാളെ നമ്മൾ ഹോച്ചിമിൻ സിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ വീണ്ടും ഹോച്ചിമിൻ സിറ്റിയുടെ ഒരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് മൈ ഫ്രണ്ട്സ്.